നമസ്കാരം. നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് നല്ലൊരു നാടൻ ഐറ്റം ആയിട്ടാണ് നമ്മുടെ ചേന, ഉള്ളി, മുളകും കാച്ചിയതാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ദാ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പുഴുക്കാണ് കേട്ടോ നമ്മുടെ ഈ ചേന, ഉള്ളി, മുളകും കാച്ചിയത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്നൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ദാ അതിനായിട്ട് ഞാൻ ചേന തൊലിയൊക്കെ കളഞ്ഞ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം. ചേന ഒരു കാര്യം ശ്രദ്ധിക്കുക, നല്ല ചൊറിച്ചിലുള്ള സാധനമാണ്. അപ്പോൾ ദാ നമ്മളിത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയതിന് ശേഷം നമ്മളിതൊന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് കുക്കറയിലിട്ട് ഇതൊന്ന് ഒരു വിസിൽ കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. വെന്ത് പോകരുത് ഒത്തിരി. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോളമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ചെറിയ ടീസ്പൂണോളമുള്ള കടുകിട്ട് നമുക്കിതൊന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു രണ്ട് തണ്ടോളമുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ്. ഞാനിപ്പോൾ ഒരു സവാളയാണ് ഇവിടെ എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അതാണെങ്കിലും എടുത്താൽ മതി. ഇപ്പോൾ രണ്ടാണെങ്കിലും നമുക്ക് കറിക്ക് കിട്ടുന്ന ടേസ്റ്റ് ഒരുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് നമ്മൾ ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ദാ നമ്മുടെ സവാള പകുതി ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സവാള പകുതി മൂപ്പാവുമ്പോൾ നമുക്കിതിലേക്ക് ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ എരിവിന് ആവശ്യമായിട്ട് എന്തോരാണോ വേണ്ടത് അത്രയും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒന്നര ചെറിയ ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ചതച്ച മുളക് എന്ന് വെച്ചാൽ നമ്മുടെ പിരിമുളക് പൊടിച്ചത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി പൊടിച്ച് വെച്ചിരുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിയും അതുപോലെ തന്നെ മുളകും കൂടി ഒരുമിച്ച് ചതച്ചാണ് നമ്മൾ ചേർക്കാറ്. ഇതിപ്പോൾ സവാളയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മുളകും പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ചേർത്ത് കൊടുത്തുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സവാളയും മുളകൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചേനയില്ലേ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കൂട്ട് നമ്മുടെ ചേനയിൽ നന്നായിട്ട് ഒന്ന് പിടിച്ച് കിട്ടണം. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് ഈ മസാലയിൽ കിടന്ന് നമ്മുടെ ചേന ഒന്ന് നന്നായിട്ട് വെന്ത് വറ്റി വറ്റെ. നമ്മുടെ ചേന വെന്തതാണ്, എന്നാലും ഈ മുളകും ഇതൊക്കെ നന്നായിട്ട് നമ്മുടെ ചേനയിൽ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ കണ്ടോ, ഒന്ന് കുറച്ച് നേരം ചൂടാക്കി എടുത്തപ്പോൾ നമ്മുടെ ചേനയെ വെള്ളത്തിനൊക്കെ നന്നായിട്ട് കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചേനയൊക്കെ നന്നായിട്ട് വരണ്ടും കിട്ടിയിട്ടുണ്ട്. പരമാവധി നമ്മുടെ ചേന ഉടഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക കേട്ടോ. നന്നായിട്ട് വെന്തും കിട്ടണം നമ്മുടെ ചേന, എന്നാൽ ഉടയാനും പാടില്ല. അപ്പോൾ ഇതാ അതുപോലെ നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മതി, ഞാൻ ഒത്തിരി ഡ്രൈ ആക്കി എടുക്കുന്നില്ല. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ ചേന ഉള്ളിയും മുളകും കാച്ചിയത് അല്ലെങ്കിൽ ചേന പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. വെജിറ്റേറിയൻകാർക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു റെസിപ്പി ആയിട്ട് പിന്നെ കാണും വരെയും. ബൈ.